ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് കേൾക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് വെച്ചാൽ, നമ്മുടെ ചുണ്ടിന് ചുറ്റും ചുളിവ് വരാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഫേസ് യോഗ കാണിച്ചിട്ടുണ്ട്, ഫേസ് മസാജ് കാണിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ചുണ്ടിന് ചുറ്റും ഒരുപാട് ചുളിവ് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അത് ചില ആൾക്കാർക്ക് മുഖത്തിന് വലിയ കുഴപ്പമൊന്നും കാണത്തില്ല, പക്ഷേ ഈ ചുണ്ടിന് ചുറ്റും ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ വരാറുണ്ട്, ഒരു ഡിസ്കളറേഷൻ. ഇവിടെ വെളുത്തിരിക്കും, ഇവിടെ എന്നാൽ ഡാർക്കായിട്ടിരിക്കും, ചിലപ്പോൾ നല്ല കറുപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പേർ എന്നോട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കറുപ്പ് മാറാനായിട്ടും ഇവിടെയൊക്കെ ഒരുമാതിരി ചുളിഞ്ഞ പോലെയൊക്കെ ഇരിക്കുന്നു, അത് മാറാനായിട്ടും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ചുണ്ടിന് ചുറ്റിനുള്ള ചുളിവുകളും ആ കറുപ്പും മാറി നല്ല രീതിയിൽ അവിടെ ആ ഒരു ഭാഗം നമ്മുടെ ഏകദേശം നമ്മുടെ ഒരുവിടുത്തെ കളറ് പോലെ തന്നെ ആയിക്കിട്ടും. പക്ഷേ നല്ലപോലെ ചെയ്യുമ്പം ചെയ്യുമ്പോഴും ഇതിന് ആ റിസൾട്ട് കൂടി കൂടി വരും. പക്ഷെ നമ്മൾ കുറച്ച് കാര്യമുണ്ട്, ആ കാര്യം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക, എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. നല്ല റിസൾട്ടാണ്, ആ ഇവിടുത്തെ ചുളിവൊക്കെ മാറും. അതുപോലെ തന്നെ ഇവിടെ ആ ചുണ്ടിന് ഈ ഭാഗത്തൊക്കെ കറുപ്പുണ്ടെ മാറി, ചിലർക്ക് ഇത്രയും ഏരിയയിലായിരിക്കും കറുപ്പ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മാറാനുള്ള അടിപൊളി ഒരു ടിപ്സാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളാണ് എൻ്റെ ഈ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല മനസ്സോടുകൂടി തന്നെ ഒരു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ടിപ്സൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നവരും, റിസൾട്ട് ഞാനുള്ള കാര്യമാണല്ലോ പറയുന്നത്, റിസൾട്ട് കിട്ടാത്തവരുമുണ്ട്. റിസൾട്ട് കിട്ടാത്തവരുടെ കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യാസമായിരിക്കും. അവർ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, എപ്പോഴും ഒരു ദിവസം നിങ്ങൾക്ക് സക്സസ് ആയി കിട്ടും. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം അത് കിട്ടുമെന്നുള്ള കാര്യമാണ് ഉറപ്പാണല്ലോ. അപ്പം ചിലവരുടെ സ്കിന്ന് വ്യത്യസ്തമായിരിക്കും, ആ പിന്നെ ചിലവർക്ക് ആ ഒരു ചുളിവും കാര്യങ്ങളും ഒക്കെ ഒന്നും മാറി വരാനായിട്ട് സമയമെടുക്കും കേട്ടോ. പിന്നെ നമ്മളെന്താണ്, ഈ ചുളിവൊക്കെ വന്നതിന് ശേഷമാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. അതിന് മുമ്പത്തെ ചെയ്ത് കഴിഞ്ഞാലാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഞാനൊരു കാര്യം പ്രത്യേകം പറയുക, നമ്മളുടെ ഈ ഒരു ചുളിവും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ചുളിവൊക്കെ വരാതെ തടഞ്ഞു നിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡാർക്ക് ഷെയ്ഡൊക്കെ ഉള്ളത് ഇടയ്ക്കൊക്കെ പായ്ക്കൊക്കെ ഇട്ട് പോവുക, അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്തെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കിയാലോ. വാ, അപ്പോൾ ആദ്യം ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു മസാജ് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും നമ്മൾ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ അത് നമ്മളെ മുടിയിലാണല്ലോ, മുഖത്താണല്ലോ, എവിടെയാണല്ലോ, നല്ലൊരു മസാജ് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടിയതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു മസാജ് ചെയ്തിട്ട്, ഈ മസാജ് മസ്റ്റാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഞാനിപ്പോൾ എന്താണ് ഒരു മോയ്സ്ചറൈസർ മുഖത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് മതി. അപ്പോൾ എന്നെ കുറച്ച് ഓയിലിയും കുറച്ച് ഡ്രൈയും കൂടെ കൂടിയുള്ള സ്കിന്നാണ്. ഈ ഭാഗമൊക്കെ ഓയിലിയാണ്, അപ്പോൾ ഈ ഭാഗം കുറച്ച് ഡ്രൈ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ പൊതുവെ കുറച്ച് എനിക്ക് ഓയിലി സ്കിന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രായമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ഡ്രൈ സ്കിന്നായിരിക്കും, ചില സമയത്ത് ഓയിലി സ്കിന്നായിരിക്കും. എന്തായാലും കൊള്ളാം. നമുക്ക് ആ ഒരു ആദ്യത്തെ മസാജ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചുണ്ടിൻ്റെ ഇവിടെ ഒന്ന് ടൈറ്റാക്കി ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക. അപ്പോൾ ഇവിടുത്തെ വരയും വരയും ഒക്കെ മാറാനായിട്ടാണ്. ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക, എന്നിട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ട് മുട്ടിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇവിടുത്തെ ആ ഒരു റിങ്കിൾസ് മാറിക്കിട്ടും. ഇങ്ങനെ നമ്മളൊരു 20 വട്ടം ഈ ഒരു ഭാഗത്ത് ചെയ്യണം കേട്ടോ. പിമ്പിൾസിൻ്റെ ഇതുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടെ പിമ്പിൾസ് കൂടി വരും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തൊടുന്നില്ല. അപ്പോൾ ഞാൻ ഒരു സൈഡ് കാണിച്ച് ആ സൈഡ് പോലെ തന്നെ നിങ്ങളെന്താണ് ഈ സൈഡും ചെയ്യണം. അടുത്തൊരു മസാജ് നമ്മുടെ രണ്ട് ചൂണ്ടുവിരലെടുക്കുക. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർ എന്തെങ്കിലും ഫേസിൽ തേച്ചിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മസാജ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ഇങ്ങനെ രണ്ട് ചൂണ്ടുവിരലും കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെ പിടിക്കുക, ഓക്കെ. ഇങ്ങനെ പിടിച്ചതിന് ശേഷം
ഇങ്ങനെ ഒരു ഒരു മിനിറ്റോളം നമ്മൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ നമുക്ക് പറ്റുന്ന പോലെ കൈ കഴിക്കുന്ന വരെ നമുക്ക് ചെയ്യാം. എത്ര ചെയ്താലും നല്ല റിസൾട്ടാണ്. മാക്സിമം ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മളൊരു മസാജ് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു അപ്പർ ലിപ്പ് ഈ ഏരിയയിലൊക്കെ ചുളിവ് ഇത്രയും ഭാഗത്തൊക്കെ മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ രണ്ട് ഇങ്ങനെയും പിടിക്കുക വരല്ല. ഇതൊരു ഒരു മിനിറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ തിരിച്ച് റൗണ്ട് എടുക്കുക ഇങ്ങനെ. ഇങ്ങനെ നിങ്ങൾ ഒരു മിനിറ്റ് നേരം ചെയ്യണം കേട്ടോ. അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു രണ്ട് വിരൽ എടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മസാജ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് വലിച്ചു വിടുക. പിന്നെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന്. ഇപ്പം നമ്മളിങ്ങനെ മേളിലോട്ട് വരുമ്പോൾ നമ്മുടെ വായ ഇങ്ങനെ ഒന്ന് തുറന്നു കൊടുക്കണം. വീണ്ടും ഇങ്ങനെ ചെയ്യുക. ഇപ്പം രണ്ട് വിരലെ ഞാൻ ഉപയോഗിക്കുന്നുള്ളു കേട്ടോ. ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചേക്കുന്നതുകൊണ്ടാണേ. വായ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ വിരൽ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഈ ഒരു മൂന്ന് വിരൽ നമ്മൾ മൂന്ന് വിരൽ രണ്ട് വിരൽ ടച്ച് ചെയ്യത്തുള്ളൂ. മൂന്ന് വിരൽ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് വായ ഇങ്ങനെ തുറന്നു പിടിക്കുക. ഇങ്ങനെ കൊണ്ട് മുട്ടിക്കുക. വീണ്ടും രണ്ട് ഇങ്ങനെ ഒരു 10 തവണ നിങ്ങൾ ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു രണ്ട് വിരൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ വായ ഇങ്ങനെ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈ ഇങ്ങനെ നമ്മുടെ ഈ ചുണ്ട് ഇങ്ങനെ ഇങ്ങനെ പിഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഒന്ന് വലിച്ചു വിടുക. ഇത്രയും മസാജേ ഉള്ളൂ. ഇത് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചുണ്ടിനവിടെ നിന്ന് പാറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴും മസാജ് ചെയ്തതിന് ശേഷം ടാപ്പിങ്ങും പാറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. ഓക്കെ, നമ്മൾ മസാജ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് അടുത്തത് നമ്മുടെ ഇവിടുത്തെ കറുപ്പൊക്കെ മാറാനായിട്ടും നമ്മുടെ ആ റിങ്കിൾസ് കുറയാനായിട്ടുള്ള ഒരു പായ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് എന്തൊക്കെ സാധനമാണ് വേണമെന്ന് നോക്കിയാലോ. വാ, അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന കടലമാവാണ്. കടലമാവും അരിപ്പൊടിയും നല്ലതാണ്. മാവ് കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. കടലമാവിനകത്തേക്ക് നമുക്ക് 1 പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നാരങ്ങയുടെ നീര് ഒത്തിരി നല്ലതാണ് റിങ്കിൾസ് കുറയാനായിട്ട്. മിക്കവർക്കും അറിയാമല്ലോ അത്. പിന്നെ നമുക്കൊരു വൈറ്റമിൻ ഇ ഓയില് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഹണിയാണ്. 1/2 ടീസ്പൂൺ ഹണി. ഇവിടെ നമ്മുടെ മുഖത്തെ ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലത് എന്താണ്? മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കറക്റ്റ് അളവാണത് കേട്ടോ, കറക്റ്റ് അളവാണ്. നമ്മൾ ആ തേനും നാരങ്ങാ നീര് ഒഴിച്ചപ്പോൾ കറക്റ്റ് അളവാണ്, ഒരു ടേബിൾ സ്പൂൺ കേട്ടോ. ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് വേണ്ട, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, ആ ചെയ്ത രീതിയിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിപ്പം നമ്മൾ ആ മസാജൊക്കെ ചെയ്തല്ലോ, നമുക്ക് ഈ ഏരിയ ഒന്ന് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇത്രയും ഭാഗമൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം എന്താണ്, നമ്മുടെ പായ്ക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെയൊക്കെ ചിലർക്ക് റിങ്കിൾസും കറുപ്പും ഒക്കെ കാണും, ഇവിടെയൊക്കെ നന്നായിട്ട് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. നല്ല എഫക്റ്റീവാണ് ഈ ഒരു പായ്ക്ക്, നല്ല എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല എഫക്റ്റീവാണ്. നമുക്ക് വേണമെങ്കിൽ ഫേസിൽ മൊത്തം ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഓരോ ഭാഗം കാണിക്കുന്നതാണ് ഇങ്ങനെ പറഞ്ഞ് ചെയ്യുന്നത്. ഫേസിൽ മൊത്തം ഇടാവുന്ന അടിപൊളി ഒരു പായ്ക്കാണ്, ഡിസ്കളറേഷനൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. അപ്പം നല്ല രീതിയിൽ ഇത്രയും ഭാഗത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ കറുപ്പ് പോലെ കാണുന്ന ചില ആൾക്കാർക്ക്. അപ്പം ഇങ്ങനെ നന്നായിട്ട് കട്ടിക്ക് തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചുണ്ടിൻ്റെ ചുളിവ് പെട്ടെന്ന് മാറണമെങ്കിൽ നമ്മൾ ഈ ഒരു പായ്ക്ക് കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കണം. പിന്നെ എഗ് വൈറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ നല്ല, ഒരുപാട് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ എഗ് വൈറ്റും കൂടെ ചേർക്കാം കേട്ടോ. എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് ചിരി വരുന്നു. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? ചിരിക്കൊന്നും വേണ്ടെന്നേ, നമ്മുടെ സൗന്ദര്യമൊക്കെ നിലനിർത്താനല്ലേ. നമുക്ക് ഇങ്ങനെയൊക്കെ പൊടിക്കൈകളൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ചുറ്റിനും ഇട്ട് വെച്ചിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം ഞാൻ കാണിക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഈ ചുണ്ടിൻ്റെ സൈഡിൽ മാത്രം ഇട്ടായിരുന്നല്ലോ, ഇപ്പോൾ എന്നാ കണ്ണിൻ്റെ താഴെന്നല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി ഇച്ചിരിയുള്ള കണ്ണിൻ്റെ താഴെയും കൂടി ഇട്ടതാണ്. ഇത് കണ്ണിൻ്റെ താഴെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. കാരണം ഇന്നലെ എനിക്ക് ഞാൻ തലവേദന എടുത്തിട്ട് ഉറങ്ങിയില്ലായിരുന്നു. അപ്പോൾ കണ്ണിൻ്റെ അവിടെ എന്തോ ഒരു ക്ഷീണം പോലെ, ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്നാൽ ഇതിൻ്റെ കൂടെ അതും കൂടെ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് അങ്ങ് ഇട്ട് കൊടുത്താ കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമല്ല, നമുക്കിത് മുഖത്ത് മൊത്തമാണല്ലോ ഇവിടെ, ഒരു കുഴപ്പമില്ല. കഴുത്തിലും ഒക്കെ ഇടാം, നമ്മൾ ഏത് പായ്ക്ക് എടുത്താലും നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ ഇടാവുന്ന തന്നെയാണ്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്കിതൊന്ന് എങ്ങനെയാണ് അത് മാറ്റുന്നത്. ആദ്യം ഞാൻ കണ്ണിലേ ഒന്ന് തുടച്ചു കളട്ടെ കേട്ടോ. കണ്ണിൽ തുടക്കുമ്പോഴത്തേനും നമുക്ക് ജസ്റ്റ് എവിടെയാണെങ്കിലും പായ്ക്ക് ഇട്ടാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് തുടച്ച് മാറ്റുക. തലവേദനയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഉറക്കം കിട്ടാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മുടെ രാവിലെ എഴുന്നത് നമ്മുടെ കണ്ണ് ഭയങ്കര ക്ഷീണം പോലെ തോന്നും. അല്ലെങ്കിൽ കണ്ണിനോട് ഒരു ഷെയ്ഡ് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ എനിക്കൊന്നും അതുപോലെ തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഇട്ട് കൊടുത്താൽ ഇട്ട് പോകാനേ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്കെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്ന ഒരാളാണ്. എനിക്ക് എങ്ങനെ റിമൂവ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഭയങ്കരമായി ഡാർക്ക് ഒക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തവർ തുടച്ചെടുത്തച്ചാൽ മതി, ഒന്ന് മസാജ് ചെയ്തിട്ട് തുടച്ചെടുക്കുക. അല്ലാത്തവർക്കാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഈ ഒരു നമ്മുടെ ആ നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, നമ്മൾ അത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ തൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നല്ല രീതിയിൽ പെട്ടെന്ന് ഡാർക്ക് മാറിക്കിട്ടും. അതിൽ നിങ്ങൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഈ നാരങ്ങ ഒത്തിരി നല്ലതാണ് നമ്മുടെ റിങ്കിൾസ് ഒക്കെ കുറയാനായിട്ട്, ഓർത്തോണേ ഒത്തിരി നല്ല, എല്ലാവർക്കും ഒരുമാരിപ്പെട്ടവർക്കൊക്കെ അറിയാമല്ലോ. ഇങ്ങനെ കപ്പ് കുടിച്ചേക്കുന്നേ ഈ എൻ്റെ കഴുത്തിലോട്ട് വീഴാതിരിക്കാനോ കേട്ടോ. നമുക്ക് നന്നായിട്ട് തുടച്ചു മാറ്റാം. അപ്പോൾ ചുണ്ടിൻ്റെ അവിടെ നിന്ന് നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ചുളിവുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഇവിടെ നല്ല ഡാർക്ക് അടിച്ചിരിക്കുന്നവരൊക്കെ ഡെയിലി ചെയ്യുക. ഒരുമാതിരി മാറുന്നിടം വരെ ചെയ്തതിന് ശേഷം മാറിയെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ തന്നെ നിങ്ങളെന്താണ് രണ്ടോ മൂന്നോ ദിവസം, ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് അങ്ങ് ചെയ്തു പോവുക. നിർത്തരുത്, ആഴ്ച രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്തു പോവുക. നല്ല റിസൾട്ടാണ്. ഒരു തവണ നിങ്ങളിത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.